പത്തനംതിട്ട മണിയാറിൽ പ്രളയത്തിൽ വീട് തകർന്ന കുടുംബത്തിന് ഇനിയും സഹായമെത്തിയില്ല. മണിയാർ അരികക്കാവ് കോളനിയിലെ രഘുവിന്റെ കുടുംബമാണ് തകർന്ന വീട് നിർമ്മിക്കാൻ സഹായത്തിനായി സർക്കാർ ഓഫീസുകൾ തോറും കയറിയിറങ്ങുന്നത്. ധനസഹായം കലക്ടർ ചോദിച്ച് പരാതി പറഞ്ഞു, എഴുതി തന്നു എൻ്റെ കയ്യിൽ, ഉടനെ എഴുതിത്തൊണ്ട് പറഞ്ഞു സൗത്തില്ലാർത്ത് കൊടുക്കാൻ. സൗത്തില്ലാർത്ത് ബ്ലോക്കിൽ കൊടുത്തിട്ട് പറഞ്ഞു ശരിയാകുമെന്ന് പറഞ്ഞു, വിളിപ്പിക്കാന്ന് പറഞ്ഞു, വിളിപ്പിച്ചില്ല. ഞാൻ ഇന്നലെ മെനിയാതെ വരെ നടന്നു, എന്നെ ഒഴിവാക്കുക സാറ്. മലവെള്ളപ്പാച്ചിലിൽ തകർന്ന വീട് പുനർനിർമ്മിക്കാൻ ഈ വീട്ടമ്മ മുട്ടാത്ത വാതിലുകളില്ല. പഞ്ചായത്തിലും വില്ലേജിലും കലക്ട്രേറ്റിലുമെല്ലാം പലതവണ കയറിയിറങ്ങി. അർഹതയുണ്ടെന്ന് എല്ലാവരും പറയുന്നു, എന്നാൽ അപേക്ഷകൾ ഇപ്പോഴും ചുവപ്പ് നാടക്കുരുക്കിലാണ്. വീട് നശിച്ചതോടെ സമീപത്ത് വാടകയ്ക്കാണ് ട്രീസയും ഭർത്താവ് രഘുവും കഴിയുന്നത്. വാടക വീട് ഒഴിയണമെന്ന് ഉടമസ്ഥർ പറയുന്നു. എലിപ്പനി വന്ന് ചികിത്സയിലായിരുന്ന രഘു ഇപ്പോൾ ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ്. 15 ദിവസത്തോളം ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിഞ്ഞപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ച 10,000-ൽ നിന്ന് കിട്ടിയത് 3,800 രൂപ മാത്രം. എനിക്ക് കയറി കിടക്കാൻ ഇവിടെ തന്നില്ലെങ്കിൽ എനിക്ക് അവിടെ ഉണ്ട് കെട്ടിയെടുത്ത് ഞാനൊരു എനിക്കൊരു റൂം മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട. എന്നാൽ ഇവരുടെ വീട് നിൽക്കുന്നത് വടശ്ശേരിക്കര പഞ്ചായത്തിലെ 8-ാം വാർഡിൽ വരുന്ന പാറപ്പുറംപോക്കിലാണെന്നും ഇവിടെ വീട് അനുവദിക്കാനാവില്ലെന്നുമാണ് റവന്യൂ അധികൃതരുടെ വിശദീകരണം. ഭൂരഹിത ഭവനരഹിതരുടെ പട്ടികയിൽ ഈ കുടുംബത്തെ ഉൾപ്പെടുത്തുന്നത് പരിഗണിക്കുമെന്നാണ് പഞ്ചായത്ത് അറിയിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട.